അസംബ്ലി തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി അന്നത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുമ്പോൾ കൊടുത്ത അഫിഡവിറ്റിൽ 36 ലക്ഷം രൂപയാണ് സ്വന്തമായി കൈവശമുള്ളത് സ്വത്ത് ഒരു വർഷം മുമ്പ് ഒരു വർഷം ആയില്ല 45 ദിവസം കൂടി കഴിയണമെന്ന് പറഞ്ഞാൽ 320 ദിവസം ജസ്റ്റ് 320 ഡേയ്സ് അല്ലേ 360 എന്നല്ലേ ഒരു വർഷത്തിന്റെ കണക്ക് വെറും 320 ദിവസം ഇപ്പോ കേറി പറയുന്നു എന്റെ സ്വത്ത് 5 കോടി രൂപ വിലയുള്ള സ്വത്താണ് ഞാൻ സൗജന്യമായി നൽകാം ഒരു വർഷം മുമ്പ് 36 ലക്ഷം രൂപ മാത്രം സ്വന്തമായി സ്വത്തുണ്ടായിരുന്ന ഒരാൾ ഒരു വർഷം മന്ത്രിയായപ്പോ 5 കോടി രൂപയുടെ സ്വത്തുണ്ടായി എങ്കിൽ ഓരോ മന്ത്രിയും 36 ലക്ഷത്തിന്റെ ഇരട്ടിയുടെ ഇരട്ടി 5 ഇരട്ടിയോ 6 ഇരട്ടിയോ ധനം സമ്പാദിച്ചു എങ്കിൽ ഈ 21 പേരും എന്താണ് കാണിക്കുന്നത് എന്ന് ചിന്തിക്കാൻ പറ്റുന്നതല്ലേ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് എല്ലാം സർക്കാരിന്റെ കണക്കിലാണ് പാർട്ടി കോൺഗ്രസ് ആറാം തീയതി ഇന്നലെ ഈ ചിലരുടെയൊക്കെ പിറന്നാള് മക്കളുടെ സൗകര്യാർത്ഥം മുമ്പോട്ട് വയ്ക്കാറുണ്ട് യഥാർത്ഥ പിറന്നാൾ ഇപ്പൊ സത്യമൂർത്തി എല്ലാ മക്കൾക്കും ഒക്കെ വരണല്ലോ അപ്പൊ അതുകൊണ്ട് മക്കളുടെ സൗകര്യാർത്ഥം ഒന്നെങ്കിൽ സത്യമൂർത്തി ഒരു വർഷം കഴിഞ്ഞ് സത്യമൂർത്തി ആഘോഷിക്കാറുണ്ട് അല്ലെങ്കിൽ 6 മാസം മുമ്പ് ആഘോഷിക്കാറുണ്ട് കേരളത്തിന്റെ സർക്കാരിന്റെ 1ാം വാർഷികം 1ാം പിറന്നാള് 1ാം പിറന്നാൾ എത്തുന്നതിന് 45 ദിവസം മുമ്പ് ആഘോഷിച്ചു ഇന്നലെ ഇന്നലെയാണ് 1ാം വാർഷികം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുന്നത് എന്തിനാണ് 1ാം വാർഷികം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കണ്ണൂരിൽ 6ാം തീയതി പാർട്ടി കോൺഗ്രസ് നടക്കുകയാണ് പാർട്ടി കോൺഗ്രസിന്റെ ചെലവ് കേരള സർക്കാരിന്റെ ഖജനാവിന്റെ ചെലവാക്കി മാറ്റാൻ സാധാരണ വാർഷികാഘോഷം തിരുവനന്തപുരത്ത് ആണ് ഉദ്ഘാടനം ചെയ്യാറുള്ളത് എങ്കിൽ ഇത്തവണ കണ്ണൂരിലേക്ക് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മൈതാനത്തിന്റെ തൊട്ടടുത്ത മൈതാനത്ത് സംസ്ഥാന സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷം എല്ലാത്തിനും കൈമണി എല്ലാത്തിനും കൈമടക്ക് എല്ലാത്തിലും അഴിമതി ഏതിലാ അഴിമതി ഇല്ലാത്തത് ഈ ഭരണകൂടം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ടാണ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഭരണകൂടമാണ് എന്നതുകൊണ്ടാണ് ലോകായുക്തയുടെ പല്ലുപറിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രി ലോകായുക്തയുടെ ഉത്തരവിന്റെ മറവിൽ പേരിൽ രാജിവെക്കേണ്ടി വന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് നമ്മുടെ കെ ടി ജലീൽ ഇനിയൊരു മന്ത്രിയും അങ്ങനെ രാജിവെക്കരുത് എന്നുള്ള ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ലോകായുക്തയുടെ പല്ലു പറിക്കുന്ന ഭരണ പരിഷ്കാരം ഓർഡിനൻസ് പാസാക്കിയത് ലോകായുക്തരുടെ അധികാര അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് വെട്ടിക്കുറച്ചുകൊണ്ട് അഴിമതി നടത്താൻ കേരളത്തിലെ അരങ്ങൊരുക്കുന്ന ഭരണ സംവിധാനം ആ അഴിമതി നടത്തുന്നതോടൊപ്പം കേരളത്തിലെ തീവ്രവാദികൾക്ക് സഹായമൊരുങ്ങുന്ന പിന്തുണ നൽകുന്ന രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്ന ഭരണകൂടം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സംഘടനയ്ക്കാണ് എങ്ങനെ തീയിൽപ്പെട്ടവനെ രക്ഷിക്കാമെന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്നത് ഏത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം പറ്റുന്നവർ SDPIക്കാർക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനുകൾ ട്രെയിനിങ് നൽകുന്ന കേരളത്തിന്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരു ഭാഗത്ത് അഴിമതി മറുഭാഗത്ത് തീവ്രവാദത്തെ സഹായിക്കുന്നു ഒരു ഭാഗത്ത് കെടുകാര്യസ്ഥത മറുഭാഗത്ത് ഭരണ പരാജയം